ഇനിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണെങ്കിൽ കൺട്രോൾ റൂം അത് തരേണ്ടതാണ്. കേരളത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി മടങ്ങുകയാണെങ്കിൽ ചന്ദ്രശേഖർ, അതായത് കോയമ്പത്തൂര് CPM ലീഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്നൊരു വിവരം. കോയമ്പത്തൂര് CPM ലീഡ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഈ സുനാമിക്ക് ശേഷം CPMന് ഒരു ആശ്വാസം എന്ന് പറയാവുന്നത് ഒരുപക്ഷെ കോയമ്പത്തൂരായിരിക്കും. അതൊന്നും കൂടി തമിഴ്നാട്ടിലെ രണ്ട് മണ്ഡലങ്ങൾ, അല്ല രണ്ടില്ല നാല് ഇടതുപക്ഷം മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളിലെ ചിത്രം കൂടി ഒരുപക്ഷെ നമ്മുടെ കൺട്രോൾ റൂം ഒന്ന് സാംശീകരിച്ച്. ഏതായാലും കേരളത്തിലെ ഫലം ഇപ്പോഴും 20 മണ്ഡലങ്ങളിലും UDF മുന്നിട്ട് നിൽക്കുകയാണ്. ഉണ്ണിത്താന്റെ ദേശീയ ലെവലിലാണ് ഇത് ദേശീയ ലെവലിൽ എടുത്തിരിക്കുന്നത്. ഇത് നോക്കുക, അതായത് ഓരോ സ്ഥലങ്ങളിലും നോക്കുക. അതായത് ഉത്തർപ്രദേശ് NDA 68. അതായത് ഇത് തെറ്റാണ് കണക്ക്. എന്താ കാരണം വെച്ചാൽ ആകെ 80 സീറ്റേ ഉള്ളൂ. ആ ദിവസം 112 കാണും. അത് 11 ആയിരിക്കും മിക്കവാറും, അല്ലേ? അത് എന്തോ വ്യത്യസ്തമായിട്ടുള്ള ആയിട്ടുള്ളൊരു ഇതാണ്. അതെ, അതിനിപ്പോൾ നമുക്ക് ആശ്രയിക്കണ്ട. അതെ, കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും UDF മുന്നിട്ട് നിൽക്കുന്നു. കാസർഗോഡ് ഉണ്ണിത്താന്റെ ലീഡ് നില ഇപ്പോൾ 15,990. കണ്ണൂരിൽ സുധാകരൻ ലീഡ് നില 11,368. വടകരയിൽ മുരളീധരന്റെ ലീഡ് 1,541. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 50,000 അടുക്കുകയാണ്. 48,977, 10% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ. കോഴിക്കോട് MK രാഘവന്റെ ലീഡ് 22,687. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 40,460. പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ 16,861. പാലക്കാട് VK ശ്രീകണ്ഠൻ 25,223. ആലത്തൂരിൽ രമ്യ 19,913. തൃശൂരിൽ TN പ്രതാപൻ 6,713. ചാലക്കുടിയിൽ ബെന്നി 15,176. എറണാകുളത്ത് ഹൈബി 22,133. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് 26,576. കോട്ടയത്ത് ചാഴികാടൻ 16,248. ആലപ്പുഴയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ആലപ്പുഴയിൽ ആരിഫ് മുന്നിൽ വന്നിരിക്കുന്നു. LDF ന്റെ ആരിഫ് 861 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. 10.36% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മത്സര ചിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ സംസ്ഥാനങ്ങളിലൂടെ ഒരുപക്ഷെ പ്രേക്ഷകർ കൃത്യമായിട്ട് വിവരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശ് 79 സീറ്റിലെ ട്രെൻഡാണ് വന്നിരിക്കുന്നത്. ആകെ 80 ആണ്. BJP 47, BSP 16, SP 12, കോൺഗ്രസ് 3, മറ്റുള്ളവർ 1. മഹാരാഷ്ട്ര 48-ൽ 48 സീറ്റിന്റെയും ട്രെൻഡ് വന്നിരിക്കുന്നു. BJP 20, ശിവസേന 16, കോൺഗ്രസ് 7, NCP 5. പടിഞ്ഞാറൻ ബംഗാള് 42-ൽ 41 സീറ്റിൽ നിന്നുമുള്ള ലീഡ് നില വന്നിരിക്കുന്നു. BJP 20, പകുതിയോളം സീറ്റുകളിൽ ആധിപത്യം ഉറപ്പിച്ച് TMCക്ക് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു. TMC ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസ് 19 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസിന്റെ മുന്നിട്ട് നിൽക്കുന്ന സീറ്റുകളുടെ എണ്ണം 2 മാത്രമാണ്. CPM ഒരിടത്തും മുന്നിട്ട് നിൽക്കുന്നില്ല. ബീഹാറിൽ 40-ൽ 40 സീറ്റുകളുടെയും ലീഡ് വന്നിരിക്കുന്നു. BJP 16, JDU 14, കോൺഗ്രസ് 2, RJD 2, മറ്റുള്ളവർ 6. തമിഴ്നാട്ടിൽ DMKയുടെ ആധിപത്യമാണ്. ഈ 39-ൽ 28 സീറ്റുകളുടെ ലീഡ് വന്നിരിക്കുന്നു. DMK 19, കോൺഗ്രസ് 7, അണ്ണാ DMK 2, BJP 0, മറ്റുള്ളവർ 0. ആൻഡമാൻ നിക്കോബാർ 1 സീറ്റാണുള്ളത്. അത് BJPക്ക് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ആന്ധ്രാപ്രദേശ് 25-ൽ 25 വന്നു. YSR 14, TDP 11, BJP 0, കോൺഗ്രസ് 0. അരുണാചൽ പ്രദേശ് BJP 2, 2 സീറ്റും BJP ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അസമിൽ BJP 9 സീറ്റിൽ, AGP 2 സീറ്റിൽ, കോൺഗ്രസ് 1 സീറ്റിൽ, മറ്റുള്ളവർ 2 സീറ്റിൽ. ചണ്ഡീഗഡ് BJP 1 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. ഒരേ 1 സീറ്റാണ് അവിടെ ഉള്ളത്. ഛത്തീസ്ഗഡിൽ 11-ൽ 11 സീറ്റിന്റെയും ലീഡ് വന്നു. BJP 8, കോൺഗ്രസ് 3 എന്ന നിലയ്ക്ക്. ഛത്തീസ്ഗഡില് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് തിരിച്ചു വന്ന തൂത്തുവാരിയ സ്ഥലമാണ്. അവിടെയാണ് ഈ സ്ഥിതി. ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശമാണ്, ഒരു സീറ്റാണ് അത്. ആ ഒരു സീറ്റ് ബി ജെ പിക്ക് പോയിരിക്കുന്നു. ഡമാൻ ഡിയു ഒരു സീറ്റാണ്, ഒരു സീറ്റ് ബി ജെ പിക്ക് പോയിരിക്കുന്നു. ഡൽഹി നോക്ക്, ഡൽഹിയിലെ 7 സീറ്റും ബി ജെ പിക്കാണ്. ആപ്പും കോൺഗ്രസുമുള്ള സഖ്യം നടക്കാതെ പോയ അത് വിവാദമായ സ്ഥലം. അതെ, ഗോവ ഓരോ സീറ്റ് ബി ജെ പിയും കോൺഗ്രസും പങ്കിട്ട് മുന്നിട്ട് നിൽക്കുന്നു. ഗുജറാത്ത് 23 സീറ്റിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു, കോൺഗ്രസ് 2 സീറ്റിൽ. ഹരിയാനയിൽ ബി ജെ പി 10 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു, 10 സീറ്റാണ് അവിടെ ഉള്ളത്. ഹിമാചൽ പ്രദേശിൽ ബി ജെ പി 4 സീറ്റിൽ, ആകെയുള്ള 4 സീറ്റിലും ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു. ജമ്മു കശ്മീരിൽ 2 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ ബി ജെ പിയും മുന്നിട്ട് നിൽക്കുന്നു. ജാർഖണ്ഡിൽ ബി ജെ പി 10 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു, കോൺഗ്രസ് 2, JMM 1, മറ്റുള്ളവർ 1. കർണാടകത്തിൽ ബി ജെ പി ആണ് 14 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നത്. അതവിടുത്തെ സർക്കാരിനെ വരെ ബാധിക്കാം. കോൺഗ്രസ് 9 സീറ്റ്, JDS 4 സീറ്റ്, മറ്റുള്ളവർ 1 സീറ്റ്. കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ CPM 1 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. മറ്റെല്ലാ സീറ്റിലും കോൺഗ്രസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ലക്ഷദ്വീപിൽ കോൺഗ്രസ് 1 സീറ്റിൽ, ആകെയുള്ള 1 സീറ്റിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. മധ്യപ്രദേശിൽ BJP 23, കോൺഗ്രസ് 4 എന്ന നിലയ്ക്കാണ്. താഴെ പോകാനുള്ളതാണ്. കോൺഗ്രസിന്റെ തിരിച്ചു വന്ന ഇടം നഷ്ടപ്പെടുന്നു. മണിപ്പൂരിൽ BJP 1, മറ്റുള്ളവർ 1. മേഘാലയത്തിൽ കോൺഗ്രസ് 1, NPP 1. മിസോറമിൽ ആകെയുള്ള 1 സീറ്റ്, മറ്റുള്ളവരാണ് മുന്നിട്ട് നിൽക്കുന്നത്. നാഗാലാൻഡിൽ മറ്റുള്ളവർ മുന്നിട്ട് നിൽക്കുന്നു 1 സീറ്റ്. ഒഡീഷയിൽ 16 സീറ്റിൽ BJD മുന്നിട്ട് നിൽക്കുന്നു, BJP അവിടെ തിരിച്ചു വന്ന് മനസ്സിലാക്കണം. അതായത് ആദ്യത്തെ പ്രാഥമിക സൂചന പ്രകാരം BJPയുടെ ആധിപത്യമായിരുന്നു, പക്ഷേ ബിജു ജനതാദള് അവിടെ തിരിച്ചു വന്നിരിക്കും. സീറ്റ് വോട്ടെണ്ണി വരുമ്പോൾ 16-4 എന്ന നിലയ്ക്ക് BJD മുന്നിട്ട് നിൽക്കുന്നു. പുതുച്ചേരിയിൽ കോൺഗ്രസ് 1 സീറ്റ് കോൺഗ്രസിന്. പഞ്ചാബിൽ കോൺഗ്രസ് 8, BJP 2, SAD 2, AAP 1. രാജസ്ഥാനിൽ BJP 23, കോൺഗ്രസ് 1. രാജസ്ഥാനിലെ കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്ത സ്ഥലമാണ്. അവിടെയാണ് 25-23 സീറ്റിലും BJP ലീഡ് ചെയ്യുന്നു. BJP ഏതാണ്ട് ഏകപക്ഷീയമായ വിജയത്തിലേക്ക് അവിടെ പോവുകയാണ്. സിക്കിം SDF 1, 1 സീറ്റ്. തെലങ്കാനയിൽ TRS 12 സീറ്റ്. പ്രതീക്ഷിച്ചിരുന്നതാണ്. BJP 2 സീറ്റ്, കോൺഗ്രസ് 1 സീറ്റ്. നമ്മുടെ പാർട്ടി അത് 1 സീറ്റ്. ത്രിപുരയിൽ BJP 2 സീറ്റിലും BJP മുന്നിട്ട് നിൽക്കുന്നു. അവിടെ കോൺഗ്രസ് 0, CPM 0. ഉത്തരാഖണ്ഡ് 5 സീറ്റിലും BJP മുന്നിട്ട് നിൽക്കുന്നു. ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ BJPയുടെ, അതുപോലെ പശ്ചിമേന്ത്യയിലെ BJPയുടെ വലിയൊരു ആധിപത്യമാണ്. അതുപോലെ വെസ്റ്റ് ബംഗാളിലും മമതാ ബാനർജിയെ പിടിച്ചുകുലുക്കിക്കൊണ്ട്, ഇടതുപക്ഷം നിഷ്പ്രഭമാക്കിക്കൊണ്ട് BJPയുടെ ഒരു ചൈത്രയാത്ര മാത്രമാണ്. മറ്റൊരു തരത്തിൽ കേരളത്തിൽ ഇത്തരം ആരിഫ് അല്പം നേരത്തെ വോട്ടിൽ മുന്നിട്ട് വന്നോ എന്നുള്ളൊരു സംശയം. നമ്മൾ 861 വോട്ടാണ്, 10% വോട്ടേ എണ്ണിയിട്ടുള്ളൂ. 861 വളരെ നേരിയ ഒരു ലീഡാണത്. അത് പക്ഷേ എങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് 20 എന്നുള്ളത് മാറ്റിക്കുന്നു. ഇപ്പോഴത്തെ ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് തന്നെയാണ്. അതായത് നോക്കുക, ലോകസഭയിലെ വലിയ ഒരു ആധിപത്യമാണ് NDAക്കുള്ളത്. 341 സീറ്റുകൾക്ക് NDAയുടെ സമഗ്രാധിപത്യം. 272 മാത്രമാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതിൽ 341 സീറ്റിൽ NDA മുന്നോട്ട് നിൽക്കുന്നു. UPA 90 സീറ്റുകളിൽ മാത്രം. ഒരുപക്ഷെ സ്റ്റാറ്റസ് കോയാണ്. മറ്റുള്ളവർ 104 സീറ്റിൽ. അതായത് NDA വീണ്ടും അധികാരത്തിലേക്ക് എന്നുള്ള കാര്യം അടിവരയിട്ട് സ്ഥാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തേക്ക് വരുന്നത്. 10% വോട്ടുകൾ മാത്രമാണ് എണ്ണിക്കഴിഞ്ഞെങ്കിൽ പോലും ഇതാണ് സ്ഥിതി. ഇന്ന് നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോകുന്നു. പത്തനംതിട്ട എന്താ സംഭവിച്ചു? ഒരുപക്ഷെ കേരളത്തിൽ ചന്ദ്രശേഖർ പത്തനംതിട്ട ഇപ്പോഴും വീണ ജോർജ് 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അതെ, പക്ഷേ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്ത് തുടരുകയാണ്. അതെ, 5000 വോട്ടിന്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത്. അതെ പക്ഷേ എങ്കിൽ പോലും ശശി തരൂർ കൺസിസ്റ്റന്റ് ആയിട്ടൊരു ഇത് തീർച്ചയായിട്ടും. അതെ, നോക്കുക അവിടെ ചന്ദ്രശേഖരൻ. ആലപ്പുഴയിൽ മാത്രമാണ് 861. പ്രേക്ഷകരുടെ അറിവിലേക്ക്, ആലപ്പുഴയിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് ഈ ഒരു സമയത്തെ ഒരു ലീഡുള്ളത്. 861 വോട്ടുകൾക്ക് ആരിഫ് ലീഡ് ചെയ്യുന്നു, ഷാനിമോൾ ഉസ്മാനെ മറികടന്നുകൊണ്ട്. 10.36% വോട്ടുകൾ നേടിക്കഴിഞ്ഞപ്പോഴാണ് 48,367 വോട്ട് ആരിഫും 47,506 വോട്ട് ഷാനിമോളും നേടി കടുത്ത മത്സരം. നേരത്തെ ഷാനിമോളായിരുന്നു 600ഓളം വോട്ടുകൾക്ക് മുന്നിൽ, ഇപ്പോൾ അത് തിരിച്ചു വന്നിരിക്കുക. അതെ, രാജ്യത്തെ ഒരു മോഡി വേവ്, കേരളത്തിൽ ഒരു UDF വേവ്. ഇതാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ചിത്രം. പ്രേക്ഷകർക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാ വിവരങ്ങളും, ഓരോ സംസ്ഥാനത്തിൻ്റെ ചലനങ്ങളും സ്പന്ദനങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ ഗതിവിഗതികളും ഞങ്ങൾ പകർന്നു കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കേരളത്തിലേക്ക് വന്നുകൊണ്ട് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, കേരളത്തിൽ ഒരു സീറ്റിൽ LDF ലീഡിയുന്നു, ബാക്കി 19 സീറ്റിലും UDF ലീഡിയുന്നു. കേരളത്തിന്റെ അവസാനത്തെ ചിത്രം ഇങ്ങനെയാണ്. UDF 19 LDF 1. ഇത് മുന്നിട്ട് നിൽക്കുന്ന സ്ഥിതിയാണ്, ലീഡ് നിലയാണ്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ 15,808, കണ്ണൂരിൽ സുധാകരൻ 11,368, വടകരയിൽ മുരളീധരൻ 7,455, വയനാട്ടിൽ രാഹുൽ ഗാന്ധി 58,392, 12% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 2,50,000 വോട്ടുകൾ കവിഞ്ഞ് 58,392 വോട്ടിന്റെ ലീഡ്. കോഴിക്കോട് MK രാഘവൻ 23,043, മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി 44,404, 17% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ. പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ 19,680, പാലക്കാട്ട് VK ശ്രീകണ്ഠൻ 28,359. ഏറ്റവും കൂടുതൽ വോട്ടെണ്ണിയത് അവിടെയാണ്, 4-1 വോട്ട് എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ട്രെൻഡ് തന്നെയാണ്, ഇതൊരു ഓൾ കേരള ട്രെൻഡാണ്. അല്ലെങ്കിൽ പിന്നെ അവസാന മണ്ഡലങ്ങളിലും മറ്റോ വൻ അട്ടിമറി സംഭവിക്കണം. അതെ അതെ. ആലത്തൂരിൽ രമ്യ ഹരിദാസ് 22,132, TN പ്രതാപൻ തൃശൂരിൽ 6,987, ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ 15,176, എറണാകുളത്ത് ഹൈബി ഈഡൻ 27,221, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് 3,295, കോട്ടയത്ത് 30,000 തീർച്ചയായിട്ടും 30,000, കോട്ടയത്ത് ചാഴികാടൻ 18,369. ആരിഫ് ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു, 1,686, 12% വോട്ടുകൾ എണ്ണിയപ്പോൾ 1,686 വോട്ടിന് CPIM AM ആരിഫ് ആലപ്പുഴയിൽ ലീഡ് ചെയ്യുന്നു. LDF ഒരേ ഒരു മണ്ഡലമായി ആലപ്പുഴ മാറുകയാണ്, ഒരു ആശ്വാസം തീർച്ചയായും. അതെ. അടുത്ത മാവേലിക്കര. മാവേലിക്കരയില് കൊടുക്കുന്ന സുരേഷ് 4,235 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി 12,870, തൊട്ടുപിറകെ വീണ ജോർജാണ് ഇടതുപക്ഷത്തിന്റെ രണ്ടാം സ്ഥാനത്ത്, K സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ്. കൊല്ലത്ത് NK പ്രേമേന്ദ്രന്റെ ലീഡ് 22,235, വലിയൊരു ലീഡിലേക്കാണ് പ്രേമേന്ദ്രൻ പോകുന്നത്. പിന്നെയുള്ളത് ആറ്റിങ്കിൽ അത്ഭുതകരമായിട്ട് അടൂർ പ്രകാശ് മുന്നിൽ വന്നിരിക്കുന്നു, 6,718, 12% വോട്ടെണ്ണി. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു, 10,000ലേക്ക് എത്തുകയാണ്, 9,707 വോട്ടുകൾക്ക് ശശി തരൂർ ലീഡ് ചെയ്യുന്നു. രണ്ടാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരൻ, സി.ദിവാകരൻ മൂന്നാം സ്ഥാനം, സി.ദിവാകരൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ആറ്റിങ്ങലിലും ഒരു അട്ടിമറിയുടെ സൂചനയാണ് അടൂർ പ്രകാശ് നൽകുന്നത്. K സമ്പത്താണ് പൊതുവെ സർവേകൾ വിജയിക്കും എന്ന് പറഞ്ഞിരുന്നത്. ഇന്ത്യയിൽ മോഡിയുടെ തരംഗം, കേരളത്തിൽ UDFന്റെ തരംഗം. NDA ഇന്ത്യയിൽ 342 എന്നുള്ളൊരു മൃഗീയമായ സംഖ്യയിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയൊരു വിജയം BJPക്ക് ലഭിക്കുന്നു. ഒരു സമഗ്ര ആധിപത്യം, ഒരുപക്ഷെ ഇന്ത്യയുടെ ഭൂമികയിൽ വടക്കും പശ്ചിമവും കഴിഞ്ഞ് കിഴക്ക് കൂടി കയറിപ്പിടിക്കുന്നു. അതെ, നമുക്ക് വേണേൽ ഇന്ത്യയുടെ ഒരു ചിത്രം നമുക്ക് നോക്കാം. ചന്ദ്രശേഖരൻ ഒന്നും കൂടി നോക്കൂ, ഒന്ന് നോക്കിക്കോളൂ പ്രഷർ. ഇന്ത്യയുടെ ചിത്രം നോക്കുമ്പോൾ ഉത്തർപ്രദേശിൽ 80-80 സീറ്റുകളുടെയും ട്രെൻഡ് നില വന്നിരിക്കുന്നു. BJP 47 സീറ്റുകളിൽ മുന്നിട്ട് നിന്നുകൊണ്ട് ഉത്തർപ്രദേശിൽ, ഇന്ത്യയുടെ ഹൃദയഭൂമിയുടെ മർമ്മപ്രധാനമായ ഭാഗമായ ഉത്തർപ്രദേശിൽ BJPയുടെ ആധിപത്യം. BSP ചെറുത്തു നിന്നു 16 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു, SP 13 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു, കോൺഗ്രസ് 3 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. ഒരു പക്ഷേ പ്രതിപക്ഷ സഖ്യം അല്പമെങ്കിലും ഫലം സൃഷ്ടിച്ച ഒരു പ്രദേശം ഉത്തർപ്രദേശായി മാറുകയാണ്. മഹാരാഷ്ട്രത്തിൽ 48 സീറ്റുകളുടെയും ട്രെൻഡ് വന്നു. BJP 20, SS ശിവസേന 16, Congress 7, NCP 5. പശ്ചിമ ബംഗാളിൽ 42-ൽ 41 സീറ്റുകളുടെയും സൂചനയാണ് ഇപ്പോഴുള്ളത്. സ്ക്രീനിൽ നിന്ന് 22 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുകയാണ്. പക്ഷേ 18 സീറ്റുകളിൽ മുന്നേറ്റം കുറിച്ചുകൊണ്ട് ബിജെപി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രം, വെസ്റ്റ് ബംഗാളിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ്. കോൺഗ്രസ് ഒരു സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. CPM അവിടെ ഒരു സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നില്ല. ബീഹാർ 40-ൽ 40 സീറ്റുകളുടെയും ട്രെൻഡ് വന്നിരിക്കുന്നു. BJP 16, JDU 14, കോൺഗ്രസ് 2, RJD 2. തമിഴ്നാട്ടിൽ DMK 23, കോൺഗ്രസ് 9, അണ്ണാ DMK 1, BJP 0. അവിടെ സർക്കാരിനെ വരെ ബാധിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ്. DMKയുടെ വൻ തിരിച്ചുവരവാണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്. ഇതാണ് ഇന്ത്യയുടെ യാഥാർത്ഥ്യം. ഒരുപക്ഷെ 2014-നെക്കാളും വലിയൊരു മാൻഡേറ്റ് ആണ് മോഡിക്ക് ഇന്ത്യ നൽകിയിരിക്കുന്നത്. 2014 ഒരു മോഡി വേവ് ആയിരുന്നെങ്കിൽ അതിനേക്കാളും വലിയൊരു മോഡി വേവിലേക്കാണ് ഇന്ത്യ പോകുന്നത്. അതുപോലെ കേരളത്തിൽ UDFന്റെ ഒരു സമഗ്രാധിപത്യം, ആലപ്പുഴയിൽ ആരിഫഴിച്ച് ബാക്കി 19 മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഷുവർ സീറ്റുകൾ എന്ന് പറഞ്ഞിരുന്ന ആലത്തൂര്, പാലക്കാട്, ആറ്റിങ്ങൽ ഉൾപ്പെടെ ഉള്ള മണ്ഡലമാണ് UDFന്റെ ഒരു ആധിപത്യമാണ്. അത് പാലക്കാട്ടും ആലത്തൂരും ഒക്കെ വൻ ഭൂരിപക്ഷത്തിലേക്ക് UDF കുതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പാലക്കാട്ട് ശ്രീകണ്ഠന്റെ ലീഡ് ഇപ്പോൾ 30,457 വോട്ടുകളാണ്, 27% എണ്ണിക്കഴിഞ്ഞപ്പോൾ. ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ ലീഡ് 22,132 പോയിരിക്കുന്നു. അവിടെ എണ്ണിയിരിക്കുന്നത് 18.31% വോട്ടുകളാണ്. ആറ്റിങ്ങലിലാണ് മറ്റൊരു തരത്തിലുള്ള ഒരു ചിത്രമുള്ളത്. 6,718 ലീഡ് മാത്രമാണ് അടൂർ പ്രകാശിനുള്ളത്. നമ്മുടെ വാളൊന്ന് ക്ലോസ് ആക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഇതാണ് ഇന്ത്യ. അതായത് അത് ഒറ്റക്കാടാണ്, അങ്ങനെ കിട്ടുള്ളൂ. അതെ അതെ, നോക്കുക. ഒരു സാഫ്രൻ, നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാം, ഒരു സാഫ്രൻ വേവാണ്, ഒരു കാവി വേവാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ദക്ഷിണ ഇന്ത്യ എന്നുള്ളൊരു തുരുത്ത് ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും വേണമെങ്കിൽ കിഴക്ക് ഈ പറഞ്ഞ ഈസ്റ്റിന്റെ ഒരു ബെൽറ്റ്, അതായത് ആ ഈസ്റ്റിന്റെ ബെൽറ്റിലേക്ക് BJP കടന്ന് കയറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഈസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് നോർത്ത് ഈസ്റ്റ്, ഈ പറഞ്ഞ ഒറീസ ആ ഭാഗമാണ്. അതായത് ഈ ഒരു ബെൽറ്റ് ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും, അതായത് പണ്ടൊന്നും ഒരിക്കലും ഈ പറഞ്ഞ സാഫ്രൻ കിഴക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നോർത്ത് ഈസ്റ്റ് പോലും BJPയുടെ കീഴിൽ വന്നു. യഥാർത്ഥത്തിൽ സമഗ്രാധിപത്യമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ വലിയൊരു തിരിച്ചടി UPA കേട്ടിരിക്കുന്നു. അതുപോലെ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷ ശക്തികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. തുടച്ചു നീക്കപ്പെടുന്ന രീതിയിലേക്ക് വരുന്നു. അതായത് NDA 306, UPA 105. എനിക്ക് തോന്നുന്നു NDA നമ്മുടെ കയ്യിലുള്ള ഫിഗർ പ്രകാരം NDAയുടെ സംഖ്യ യഥാർത്ഥത്തിൽ 343 എത്തിയിരിക്കുന്നു. അപ്പൊ ഇത് കുറച്ചുകൂടി ചെറിയ കണക്കാണ്. ദേശീയ ചാനലുകൾ ചിലതൊക്കെ 312 കൊടുക്കുന്നത്. ഇത് പക്ഷേ വെരിഫൈഡ് ആയിരിക്കും. അതെ, മഹാഗഡ്ബന്ധൻ ഉദ്ദേശിക്കുന്ന മഹാസഖ്യം യഥാർത്ഥത്തിൽ അല്പമെങ്കിലും ഭാഗികമായിട്ട് പിടിച്ചു നിന്നത് ഉത്തർപ്രദേശിൽ മാത്രമാണ്. ബീഹാറില് കോൺഗ്രസ് RJD സഖ്യത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാൾ മികച്ച ഒരു പ്രകടനം BJP കാഴ്ചവെക്കുമെന്ന സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ലീഡ് നില ഇപ്പോൾ തരുന്നത്. അതെ, നമ്മുടെ യഥാർത്ഥത്തിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് 2 മണിക്കൂർ മാത്രമേ കഴിഞ്ഞുള്ളൂ. അതിനിടയിൽ തന്നെ കേരളത്തിന്റെയും ഇന്ത്യയുടെ ഒരു ചിത്രത്തിന്റെ യഥാർത്ഥ ഒരു സ്വഭാവം ഇപ്പം തന്നെ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ടത്, എനിക്ക് തോന്നുന്നു, സംസ്ഥാനങ്ങൾ തിരിച്ചാണ്. അതിനു മുമ്പ് കേരളത്തിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്? മാറ്റമൊന്നുമില്ല, ഇപ്പോഴുമില്ല. 19 സീറ്റിൽ UDFഉം 1 സീറ്റിൽ ആരിഫിന്റെ ആലപ്പുഴയിൽ LDFഉം ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. രാഹുൽ ഗാന്ധിയുടെ മാർജിൻ ഇപ്പോൾ 69,540 ഉയർന്നിട്ടുണ്ട്. 14.33 വോട്ടുകളാണ് അവിടെ എണ്ണിയിട്ടുള്ളത്. അതാണ് അവിടുത്തെ പ്രത്യേകത. കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് ഇപ്പോൾ കൃത്യം 1,50,000 വോട്ടുകളാണ്. 50,000 വോട്ടിന് 19.98% വോട്ടുകൾ എണ്ണിയപ്പോൾ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ചന്ദ്രശേഖർ, ഒരു വലിയൊരു ഒരുപക്ഷെ ന്യൂനപക്ഷ ധ്രുവീകരണം വലിയൊരു ന്യൂനപക്ഷ ധ്രുവീകരണം യു ഡി എഫിന് അനുകൂലമായി വന്നുവെന്ന് വേണം. മോഡിയെ ചെറുക്കാൻ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ, ഇടതുപക്ഷത്തിന് കഴിയില്ല എന്നുള്ള ഒരു പ്രചരണത്തിന് ഒരുപക്ഷെയല്ല കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒറ്റ മനസ്സായി നീങ്ങി എന്ന് വേണം. അതെ, അതായത് മോഡിയെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളത്തിലെ യു ഡി എഫിന് മാത്രമേ കഴിയൂ എന്നുള്ള ഒരു ധാരണയിൽ ഒരു വലിയൊരു ന്യൂനപക്ഷ ധ്രുവീകരണം യു ഡി എഫിന് അനുകൂലമായി സംഭവിച്ചു എന്ന് വേണം ഈ ഒരു 10-20% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴുള്ള കേരളത്തിന്റെ ചിത്രത്തെ വെച്ച് നമുക്ക് അപഗ്രഥിക്കാൻ വേണ്ടി. ഒരുപക്ഷെ അതിതീവ്ര ദേശീയതയും തീവ്ര ഹിന്ദുത്വവാദവും ആണ് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്തതെങ്കിൽ അതേ കാര്യം തന്നെ കേരളത്തിലെ ന്യൂനപക്ഷ ആശങ്കയായി മാറി ബി ജെ പിക്ക് എതിരെ യു ഡി എഫിന് അനുകൂലമായി ഇവിടെ വീണിരിക്കുന്നു. അതായത് ദേശീയ തലത്തിൽ ബി ജെ പി NDA ശക്തി പ്രാപിക്കുന്നു എന്നുള്ള ആ ഭയാശങ്കയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം UDF-ലേക്ക് ചേക്കേറുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് യു ഡി എഫിന് കോൺഗ്രസിന് ഒരു വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും കേരള ജനതയും ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നതിന്റെ കൂടി തെളിവാണ്. പക്ഷെ അതേസമയം ഇതുകൊണ്ട് മറ്റ് കേന്ദ്രത്തില് കഴിയില്ല എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ പ്രയോഗിക്കാൻ കഴിയാതെ പോയി അറിയാത്തവനും കുറി കൊടുത്ത പോലെ. അതെ, കേരളത്തിലെ ഭൂരിപക്ഷം ഒരിക്കലും കോൺഗ്രസിനെ സഹായിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടി വന്നിരിക്കുകയാണ്. അതായത് പക്ഷേ ഇതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മോഡിയെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരുമില്ല എന്നുള്ള സിറ്റുവേഷൻ. രാഹുലിനെ ഒരിക്കലും ഒരു മോഡിയുടെ എതിരാളിയായിട്ട് കാണാൻ ഇന്ത്യൻ ജനത കാണുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണിത്. അതായത് നോക്കുക, ലോക്സഭയുടെ ചിത്രം നോക്കുക. അതായത് NDA 341, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് കേവലം 272 സീറ്റ് മാത്രം മതി ലോക്സഭയിൽ ഭൂരിപക്ഷത്തിന്. പക്ഷേ സഖ്യകക്ഷികളോടൊപ്പം NDAയുടെ സംഖ്യ 341. UPA 90, മറ്റുള്ളവർ 104. ഒരു തരത്തിലും NDA പിടിച്ചു കെട്ടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഈ ഒരു 19ാം ലോക്സഭയിലേക്ക് നടന്ന പോരാട്ടത്തിൽ നിന്ന് ഉരുത്തിരി. ചന്ദ്രശേഖരൻ, തീർച്ചയായും കേരളത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും LDF-ന് ഒരു സീറ്റിൽ മാത്രം മുന്നേറ്റം വിട്ടുകൊടുത്തുകൊണ്ട് UDF 19 സീറ്റിലും മുന്നിട്ട് നിൽക്കുകയാണ്. LDF മുന്നിട്ട് നിൽക്കുന്ന ഒരേ ഒരു സീറ്റ് ആലപ്പുഴയാണ്. അവിടെ AM ആരിഫ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് 1639 വോട്ടുകൾക്ക് മാത്രമാണ്. 13.44% വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോഴത്തെ സ്ഥിതിയാണ് ഇത്. ചന്ദ്രശേഖർ, ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഒരുപക്ഷെ നിരാശരായിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് ഒരു കോൺസലേഷൻ, ആശ്വാസ പ്രൈസ്. തമിഴ്നാട്ടില് 2-2, CPI 2 സീറ്റിലും CPM 2 സീറ്റിലുമാണ് മത്സരിച്ചത്. ഈ 4 സീറ്റിലും ഇടതുപക്ഷം ലീഡ് ചെയ്യുക. തമിഴ്നാട്ടിൽ DMK-യുടെ മുന്നോട്ട് വരവിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് DMK-യുടെ സഖ്യകക്ഷിയായിട്ടാണ് ഇടതുപക്ഷം മത്സരിച്ചത്. അതായത് തമിഴ്നാട്ടിലെ 4 സീറ്റുകളിലും ഇടതുപക്ഷം മത്സരിച്ച 4 സീറ്റുകളിലും യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. പക്ഷേ കേരളത്തിൻ്റെ ഒരു പിൻബലവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ചിത്രം മാറ്റാൻ കഴിയുമായിരുന്നു. തമിഴ്നാട്ടിൽ 4 സീറ്റുകളിലും ഇടതുപക്ഷം ലീഡ് ചെയ്യുകയാണ്. 4 സീറ്റിലാണ് മത്സരിച്ചത്. 2 സീറ്റിൽ CPI, 2 സീറ്റിൽ CPM. കേരളത്തിന്റെ ചിത്രം എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? കേരളത്തിന്റെ ചിത്രം ഇതുവരെ മാറിയിട്ടില്ല, അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. പത്തനംതിട്ടയിൽ വീണ ജോർജ് തന്നെയാണ് ഇപ്പോഴും 2ാം സ്ഥാനത്ത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ തന്നെയാണ് 2ാം സ്ഥാനത്ത്. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ലീഡ് 13016 ഉയർന്നിട്ടുണ്ട്. 16.46% വോട്ടുകളാണ് എണ്ണിയത്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ ലീഡ് 1100504 2ാം സ്ഥാനത്ത് വീണ തന്നെയാണ് നിൽക്കുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് UDF സ്ഥാനാർത്ഥികൾ ലീഡ് തുടരുകയാണ്. ഒരു അപവാദമെന്ന് പറയാവുന്നത് ആലപ്പുഴയുടെ ഒരു ചെറിയ തുരുത്ത് മാത്രമാണ്. ആലപ്പുഴ തുരുത്ത് മാത്രം 1639 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. അവിടെ തുടക്കം മുതൽ ലീഡ് കുറവായിരുന്നു. വോട്ട് എണ്ണൽ മന്ദഗതിയിലാണ്. 13.44% വോട്ടുകൾ മാത്രമാണ് എണ്ണിയിട്ടുള്ളത്. എങ്കിൽ പോലും എൽ ഡി എഫിന്റെ ആശ്വാസ തുരുത്തായി മാറുകയാണ് ഇപ്പോഴെങ്കിലും ആലപ്പുഴ. ഒരു യു ഡി എഫിന്റെ സുനാമിയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏക മണ്ഡലമായിട്ട് ആലപ്പുഴ മാറുകയാണ്. തീർച്ചയായും ആലപ്പുഴയിൽ എന്താണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം തന്നെയാണ്. അതായത് കേരളത്തിൽ ന്യൂനപക്ഷ ധ്രുവീകരണം സാധ്യമായപ്പോൾ യഥാർത്ഥത്തിൽ ആലപ്പുഴ മാത്രമാണ് അതിനൊരു അപവാദമായി വന്നത്. അത് ആ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത കൊണ്ട് ആയിരിക്കും, സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത കൊണ്ടാണ്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഈ പറഞ്ഞ ന്യൂനപക്ഷ അവിടെ ന്യൂനപക്ഷത്തിന്റെ ആശങ്കകളുടെ ആനുകൂല്യം ഇരു സ്ഥാനാർത്ഥികളും പങ്കിട്ടെടുത്തിട്ടുണ്ടാവണം. ആകാം, അതെ, ഇരു സ്ഥാനാർത്ഥികളും പങ്കിട്ടു, രണ്ടുപേർക്കും സ്വീകാര്യരാണ്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ കേരളത്തിൽ യു ഡി എഫ് ഊന്നാൻ ശ്രമിച്ചൊരു കാര്യം ന്യൂനപക്ഷങ്ങളുടെ ഭയാശങ്കകളായിരുന്നു. അതെ, ആ ന്യൂനപക്ഷങ്ങളുടെ ഭയാശങ്കകളെ ഒക്കെ പരിഹാരം കാണാൻ വേണ്ടി ഉള്ള ഏക ഒറ്റമൂലി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണെന്നുള്ളത് യു ഡി എഫ് സ്ഥാപിച്ചിരുന്നു. എനിക്കൊന്ന് രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു ഗുണം ചെയ്യുമോ ചെയ്യില്ല എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതും കൂടി യു ഡി എഫിന് രാഹുൽ ഗാന്ധിയുടെ വരവ് ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് വടക്ക് മാത്രമല്ല തെക്കോട്ടും ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷ ന്യൂനപക്ഷം യു ഡി എഫിൽ അർപ്പിച്ചിട്ടുണ്ട്. അതിന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കാരണമാണ്. ദേശീയ അടിസ്ഥാനപ്പെടുത്തി ദേശീയ തലത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ കഴിയുള്ളൂ എന്നുള്ള യു ഡി എഫിൻ്റെ ഒരു പ്രചരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ നന്നായി സ്വാധീനിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം മനസ്സിലാവുമ്പോൾ തങ്ങളുടെ വോട്ട് പാടായി പോയോ എന്നുള്ള കാര്യം ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങൾ ചിന്തിച്ചുകൂടായില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അങ്ങനെയുള്ള വിചിന്തനങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. അതെ, പ്രാദേശികമായിട്ട് ഉള്ള അവരുടെ ആശങ്ക ദേശീയ തലത്തിൽ റദ്ദായപ്പെട്ടു പോയി. അതെ, എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വലിയൊരു എന്താ പറയുക, വലിയൊരു ഒഴുക്ക്, ഒരു പ്രവാഹം, ഒരു തിരമാല പോലെയുള്ള ഒരു യു ഡി എഫിൻ്റെ ഒരു മുന്നേറ്റം ആരും പ്രവചിച്ചിരുന്നില്ല. യു ഡി എഫിനൊരു മേൽക്കൈ ഉണ്ടാകുമെന്ന് ആൾക്കാർ കണ്ടിരുന്നെങ്കിൽ പോലും ഈ രീതിയിൽ വടക്ക് മുതൽ തെക്ക് വരെ ഒരു ഏകപക്ഷീയമായിട്ടുള്ളൊരു തേരോട്ടം യു ഡി എഫിന് ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചതില്ല. അതായത് ഉത്തർപ്രദേശിൽ മഹാഗഡ്ബന്ധൻ്റെ SP BSP സഖ്യത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 59 സീറ്റിലേക്ക് പിന്നെ BJP കയറുകയാണ്. SP BSP 17 സീറ്റിലേക്ക്, കോൺഗ്രസ് 2. കോൺഗ്രസിൻ്റെതായ തട്ടകത്തിൽ നിലനിൽക്കുകയാണ്. 983 ശേഷം ചന്ദ്രബാബു നായിഡു അവിടെ ആന്ധ്ര നിയമസഭയിലും കൂടി തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതെ, ആന്ധ്ര നിയമസഭാ സീറ്റിലെ കാര്യമാണ്. അതെ, ചന്ദ്രബാബു നായിഡു പിന്നിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRന്റെ ഒരു വേവാണ് നടക്കുന്നത്. അതുപോലെ തെലുങ്കാനയിൽ TRSന്റെ ഒരു വേവ്. ഒരിക്കൽ കൂടി വയനാട്ടിൽ നിന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. രാഹുൽ ഗാന്ധി ലീഡ് നില 87,920 ഉയർത്തിയിരിക്കുന്നു. ഈ രീതിയിൽ 18.29 ഈ രീതിയിൽ പോകുമ്പോൾ 4.8 32 3 ലക്ഷത്തിന്റെ മുകളിൽ പോകാം തീർച്ചയായിട്ടും. അല്ലെ, ഈ ഒരു തോത് നടത്തുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 3.5 ലക്ഷത്തിലേക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡും ഒപ്പം പറയണം 63,739. അവിടെ വലിയ പ്രതിരോധം ഉയർത്തിയ സാനു തന്നെയാണ് രണ്ടാം സ്ഥാനത്ത്. 77,194 വോട്ടാണ് സാനുവിന്. 1,40,933 വോട്ടാണ് കുഞ്ഞാലിക്കുട്ടി. അതെ, കുഞ്ഞാലിക്കുട്ടിയാണോ രാഹുൽ ഗാന്ധിയാണോ ലീഡ് നടത്തുന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഉത്തരം രാഹുൽ എന്നാണ്. ഒരു രാഹുൽ തരംഗം അവിടെ സംഭവിക്കുന്നുണ്ട്. ആകെ കിഴക്കൻ ഇന്ത്യ, അതാണ് ഈസ്റ്റ്. നോക്ക്, ഈസ്റ്റിനാണ്, ഈസ്റ്റിലേക്കുള്ള BJPയുടെ ഒരു പെനട്രേഷനാണ്. നോക്കുക, അതായത് നോർത്ത് ഈസ്റ്റ് ഒഴിച്ച് ഈസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈസ്റ്റും നോർത്ത് ഈസ്റ്റും ഒരുമിച്ചാണ് നമ്മൾ ചർച്ചാവേളയിലൊക്കെ കാണിച്ചിരുന്നത്. ഇത് ഈസ്റ്റ് മാത്രമാണ്. അതെ, അതായത് ഇത് ഒറീസ, ഇത് പുതിയ രാഷ്ട്രീയ ഭൂപടം കുറിച്ചുകൊണ്ട് ഇത് ഹിന്ദി ഹൃദയഭൂമി. അതെ, ഹിന്ദി ഹൃദയഭൂമി. നോക്കുക, അതായത് UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ. നോക്ക് നോർത്ത് ഈസ്റ്റിൽ ഒന്നും ഒരിക്കലും BJP ഉണ്ടായിരുന്നില്ല. അത് ഒരു വലിയ പരീക്ഷണശാലയാക്കി മാറ്റിക്കൊണ്ടാണ് BJP അവിടെ എത്തിയത്. അതെ, സപ്തനദികൾ. ഇനി സൗത്ത് ഇന്ത്യ നോക്ക്, ദക്ഷിണേന്ത്യയിൽ യഥാർത്ഥത്തിൽ കർണാടകത്തിൽ BJP കയറി പിടിച്ചു. പക്ഷെ മറ്റ് സ്ഥലങ്ങളിലൊന്നും BJPക്ക് ഒരു സ്വാധീനമില്ലാത്ത രീതിയിലേക്ക് വന്നു. ഒരു പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം നിലനിർത്തുന്ന ഒരേ ഒരു പ്രദേശം തെന്നിന്ത്യയായിരിക്കും. ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ. ഇനി നമ്മൾ പോകുന്നത് പശ്ചിമ വെസ്റ്റാണ്, പശ്ചിമേന്ത്യ. നോക്ക്, പശ്ചിമേന്ത്യയിൽ വലിയ ആധിപത്യമാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള, ഗോവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ തുരുത്തുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഏതര പാർട്ടികൾക്കുള്ളത്. മഹാരാഷ്ട്രയിൽ പോലും NCP കോൺഗ്രസിന്റെ സഖ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വലിയൊരു സുനാമി, അതായത് 2014 കണ്ട ഒരു സാഫ്രൻ വേവ്, അതായത് ഒരു കാവി തിരമാല 2019 വിഴുങ്ങിയിരിക്കുന്നു. ഇനി തമിഴ്നാട്ടിൽ 2 സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യാണ്. CPM-ന്റെ, അതുപോലെ നോക്കുക CPM-ന്റെയും CPI-യുടെയും 2 സ്ഥാനാർത്ഥികൾ. അത് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അത് സാഹിത്യകാരൻ സുവെങ്കടേശനാണ് ഒരാള്. അതെ, നോക്കുക, മധുരയിൽ CPM സുവെങ്കടേശൻ മുന്നിൽ, അതുപോലെ കോയമ്പത്തൂരില് PR നടരാജൻ മുന്നിൽ. CPM-ന്റെ 2 സ്ഥാനാർത്ഥികൾ, രണ്ടുപേരും മുന്നിൽ. സുവെങ്കടേശൻ അതായത് എഴുത്തുകാരൻ കൂടിയാണ്, അദ്ദേഹം മുമ്പിൽ, അതുപോലെ കോയമ്പത്തൂര് CPM മുന്നിൽ. തൊഴിലാളി നേതാവ് PR നടരാജൻ. 2 മണ്ഡലങ്ങളില് CPM ലീഡ് ചെയ്യുന്നു. മൊത്തം 4 മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷം പിന്നെ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. DMK-യുടെ സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി 2000 വോട്ടുകൾക്ക് ഏത് മണ്ഡലം ഉപേക്ഷിക്കുന്നുള്ള പ്രശ്നമില്ല. അല്ല, സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു മൃഗീയ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന വയനാടിനെ ഇനി കൈയൊഴിയാൻ സംഭവിക്കും. മാത്രമല്ല, നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസിനെ തുണച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ തുണ കൊടുത്ത സംസ്ഥാനം കേരളമാണ്. അപ്പൊ കേരളത്തിനെ കൈയൊഴിയാൻ യഥാർത്ഥത്തിൽ അവശിഷ്ട കോട്ടയിലേക്ക് നായകൻ പിൻവാങ്ങുന്നത്. അതെ, ഇന്ത്യൻ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ കേരളമായിട്ട് മാറുകയാണ്. ഇന്ത്യൻ കോൺഗ്രസിന് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് കേരളമായി മാറുകയാണ്. അമേഠിയിൽ വളരെ കടുത്ത മത്സരം നടക്കുകയാണ്. രാഹുൽ ആദ്യം മുതൽ പിന്നിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അമേഠി നഷ്ടപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ട്. നമുക്ക് കേരളത്തിലേക്ക് വരേണ്ട കാര്യമുണ്ട്. കേരളത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കണം. എന്താ കാരണം വെച്ചാൽ കേരളത്തിൽ ഇപ്പോഴും പഴയ സ്ഥിതി തുടരുകയാണ്. ആലപ്പുഴയിൽ ആരിഫ് തന്നെ മുന്നിട്ട് നിൽക്കുന്നു. മറ്റു 19 UDF സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 91,641 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 1 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. 5/1 വോട്ടുകൾ എണ്ണി തീർന്നപ്പോൾ 20.43 വോട്ടുകളെ എണ്ണിയിട്ടുള്ളൂ. എത്താം ഈ തോതിൽ പോയാല് 4 ലക്ഷം കവിയും 4 ലക്ഷം കവിയും. ഓക്കെ, എന്നാലും മറ്റു മണ്ഡലങ്ങളിലെ സ്ഥിതി എവിടെയെങ്കിലും ഒരു അപവാദം വന്നിട്ടുണ്ടോ? അതായത് വോട്ടാർക്കെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? കാസർഗോഡ് മുതലുള്ള വോട്ട് കുറഞ്ഞു, അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ? ആരിഫിന് 359 ലീഡ് മാറിയിരിക്കുന്നു. അതെ, ഈ സുനാമിയിൽ പിടിച്ചു നിൽക്കാൻ ആരിഫിനും അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഷാനിമോൾ തൊട്ടടുത്ത് 66,110 65,751 ഷാനിമോൾ തൊട്ട് പുറകിലുണ്ട്. 159 വോട്ട്, 15% വോട്ട്, 15%, 14.49. ഒരുപാട് അതുകൊണ്ട് ഈ ഭൂരിപക്ഷം ഒന്നും ഒരിക്കലും മതിയാകും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടത് പത്തനംതിട്ടയിൽ വീണ ജോർജ് തന്നെ 2-ാം സ്ഥാനത്ത് തുടരുന്നു, ആന്റോയ്ക്ക് പിറകിൽ. അതുപോലെ തന്നെ ശശി തരൂരിന് പിറകിൽ കുമ്മനം രാജശേഖരൻ ഇപ്പോഴും 13,016 വോട്ടുകൾക്ക് പിറകിൽ നിൽക്കുന്നു. 13,000 ശശി തരൂർ 16.46. അപ്പൊ അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള മജോറിറ്റിയാണ്. കംഫർട്ടബിൾ ആണ്. ശശി തരൂരിന്റെ ലീഡ് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല, അവസാനം തീരദേശം എണ്ണുന്ന ഒരു രീതി പലപ്പോഴും അവസാന ഭാഗത്താണ്, 2-ാം ഭാഗത്താണ്. അതെ. നമ്മളിനി നമുക്കൊന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും ഒന്ന് പോകുന്നത് നന്നായിരിക്കും തോന്നുന്നു. പക്ഷേങ്കിൽ ഒന്നും പറയാൻ പുതുതായിട്ടൊരു വിവരങ്ങളില്ല. 19 മണ്ഡലങ്ങളിലും അപ്ഡേറ്റിംഗ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ മൊത്തം ലീഡ് നിലയോ ചിത്രമോ മാറുന്നില്ല. അതുകൊണ്ട് ആകാംക്ഷ കുറയും ആളുകൾ. പോണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ ആകാംക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം വെച്ചാൽ ഇന്ത്യയിൽ NDA അധികാരത്തിൽ വരുന്നു, കേരളത്തിൽ UDF-ന്റെ ഒരു ജൈത്രയാത്ര. അത് രണ്ടും ഉറപ്പായി. ഈ രണ്ടും ഉറപ്പായി. ഒരു നെയിൽ ബൈറ്റിംഗ് ഫിനിഷ് എന്നുള്ള സംഭവം ഇല്ല, അങ്ങനെയില്ല. ഇനിയിപ്പോ ആലപ്പുഴയിലെ ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ആര് മുന്നിലെത്തും എന്ന ഒരു ഭാഗികമായ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നു. മാത്രമല്ല, ഏതെങ്കിലും മണ്ഡലത്തിൽ അട്ടിമറി നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് മാത്രമേ ഇനി നോക്കാനുള്ളൂ. ചിത്രം കാണാം. കാസർഗോഡ് ഉണ്ണിത്താന്റെ ഒന്ന് നോക്കല്ലേ ചിത്രത്തിലേക്ക്. കാസർഗോഡ് ഉണ്ണിത്താന്റെ കേരളം ചിത്രം കേരളം. ഓക്കെ കാസർഗോഡ്. കാസർഗോഡ് 14,750 ഉണ്ണിത്താൻ മുന്നിൽ. കണ്ണൂരിൽ സുധാകരനാണ് മുന്നിൽ 18,524 വ്യത്യാസം. വടകരയിൽ കെ മുരളീധരൻ മുന്നിൽ 8,667 അത് ഉയർന്നിരിക്കുന്നു, 8,067. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 91,641, 20% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ. കോഴിക്കോട്ട് എം കെ രാഘവൻ മുന്നിൽ 24,442. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി മുന്നിൽ 69,447. പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ മുന്നിൽ 30,145. പാലക്കാട്ട് വി കെ ശ്രീകണ്ഠൻ മുന്നിൽ 27,155. ആലത്തൂരിൽ രമ്യ ഹരിദാസ് മുന്നിൽ 31,060 വോട്ട്. തൃശൂരിൽ ടി എൻ പ്രതാപൻ മുന്നിൽ 11,883 വോട്ട്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ മുന്നിൽ 18,644. എറണാകുളത്ത് ഹൈബി മുന്നിൽ 33,903. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് മുന്നിൽ 46,660. ഷാനിമോൾ ഉസ്മാൻ 6 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. 20 എന്ന നിലയ്ക്ക് കേരളത്തിൽ 20 സീറ്റുകളിലും UDF ലീഡ് ചെയ്യുന്നു. അതെ, ഷാനിമോൾ ലീഡ് ചെയ്യുന്നത് 6 വോട്ട്. അതിന്റെ നാടകീയത മുഴുവൻ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരാവുന്ന നാടകീയത മുഴുവൻ വരുന്നത് ഇപ്പോൾ ആലപ്പുഴയിലാണ് എന്ന് തോന്നുന്നു. 74,465 വോട്ട് ഷാനിമോൾക്ക്, 74,459 വോട്ട് ആരിഫിന്. 17% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ഇത്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ: പാലക്കാട് ശ്രീകണ്ഠൻ 26,660, ആലത്തൂർ രമ്യ ഹരിദാസ് 31,060, തൃശൂരിൽ പ്രതാപൻ 11,863, ചാലക്കുടിയിൽ ബെന്നി 18,644, കോട്ടയത്ത് ചാഴികാടൻ 25,879, ആലപ്പുഴയിൽ ഷാനിമോൾ 6 വോട്ടിന് മുന്നിൽ, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ 5,899 വോട്ടിന് മുന്നിൽ, പത്തനംതിട്ടയിൽ ആൻഡോ 13,857 വോട്ടിന് മുന്നിൽ, 2ാം സ്ഥാനത്ത് വീണ ജോർജ്, കൊല്ലത്ത് പ്രേമചന്ദ്രൻ മുന്നിൽ 25,557, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മുന്നിൽ 8,697, തിരുവനന്തപുരത്ത് ശശി തരൂർ മുന്നിൽ 13,970, 2ാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരൻ. തിരുവനന്തപുരത്ത് മാത്രമാണ് NDA ഇപ്പോൾ 2ാം സ്ഥാനത്തുള്ളത്. ബാക്കി 19 മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്ത് LDF ആണ്. ഇതാണ് ഇത് പ്രകാരം 2 മണ്ഡലങ്ങളിലെ ഇതാണ് ട്രെൻഡെങ്കിൽ വട്ടിയൂർക്കാവ് ഉൾപ്പെടെ അതെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇനി ഇലക്ഷൻ നടക്കണം. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണം. അരൂർ നടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ മാറിക്കളിച്ചു. അതെ, അതായത് അടൂർ പ്രകാശിന്റെയും കെ മുരളീധരന്റെയും മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ അതെ ഇനി ബൈ ഇലക്ഷൻ നടക്കണം. ഒരു വലിയൊരു അഗ്നിപരീക്ഷയാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് മുമ്പിലുള്ളത്. രണ്ടും UDFന്റെ മണ്ഡലങ്ങളാണ്, രണ്ടിടത്തും ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു തിരിച്ചടി നേരിടുന്ന LDFനെ ജീവൻ മരണ പ്രശ്നമായിട്ട്, മാത്രമല്ല വട്ടിയൂർക്കാവില് കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്ന് കുമ്മനം രാജശേഖരനാണെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതെങ്ങനെയായിരിക്കാം അതും കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ്. പൊതുവേ ഉള്ള ഒരു രാഷ്ട്രീയ സ്ഥിതി നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്. വലിയൊരു മാറ്റം വന്നിട്ടില്ല. NDAയുടെ ഒരു തരംഗം, എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിന് അപ്പുറത്തേക്ക് NDA പോകുന്നു. മോഡിയുടെ ഒരു തരംഗത്തിൽ BJPയും NDAയും അധികാരത്തിൽ വരുന്നു. 340 സീറ്റുകളിൽ NDA, UPA 92 ചുരുങ്ങിയിരിക്കുന്നു. മറ്റുള്ളവർ 110 പോകുന്നു. ആലപ്പുഴ ഒരിക്കൽ കൂടി മാറിയിരിക്കുന്നു. ആരിഫ് മുന്നിലെത്തിയിരിക്കുന്നു 1,635 വോട്ടുകൾക്ക്. ആരിഫ് ഒരു തെരഞ്ഞെടുപ്പിന്റെ നാടകീയത മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ആലപ്പുഴ മാറുകയാണ്. ആരിഫിനും ഷാനിമോൾക്കും അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ നേരിയ വോട്ടുകളുടെ വ്യത്യാസമാണ് ഉള്ളത്. നേരത്തെ അല്പം മുമ്പ് മിനിറ്റുകൾക്ക് മുമ്പ് ഷാനിമോൾ 6 വോട്ടിന് മുന്നിലായിരുന്നെങ്കിൽ 1,635 വോട്ടുകൾക്ക് ആലപ്പുഴയിൽ ഇപ്പോൾ CPIMന്റെ സ്ഥാനാർത്ഥി AM ആരിഫ് മുന്നിട്ട് നിൽക്കുകയാണ്. 17.64% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 19-1 അതിനിടയിൽ ഓഹരി വിപണി കുതിക്കുന്നതായിട്ടൊരു റിപ്പോർട്ടും കൂടി ഉണ്ട്. ചന്ദ്രശേഖർ, കേരളത്തിലെ പ്രേക്ഷകർക്ക് വലിയ കാര്യമുള്ളെങ്കിൽ പോലും 40,000 മാർക്ക് സെൻസെക്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ദേശീയ തലത്തിൽ അത്തരം ഒരു പ്രത്യേക സമൂഹത്തിന് വലിയ താല്പര്യമുള്ളതാണ്. ഒരുപക്ഷെ നേരത്തെ എക്സിറ്റ് പോളുകൾ വന്നപ്പോഴും ആ കുതിപ്പ് തുടർന്നിരുന്നു. ഇപ്പോൾ ആ കുതിപ്പ് യാഥാർത്ഥ്യമാകും എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ദേശീയ അടിസ്ഥാനപ്പെടുത്തി ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ വലിയൊരു തരംഗമാണ് സാധ്യമായിരിക്കുന്നത്. വലിയൊരു തരംഗം എക്സിറ്റ് പോളുകളിലെ പോലും പ്രവചനാതീതമാക്കിക്കൊണ്ട് ഒരുപക്ഷെ എക്സിറ്റ് പോളുകൾ വരച്ച ചിത്രത്തെക്കാളും വലിയൊരു ചിത്രമാണ് മോഡി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ കരഗസ്ഥമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഉത്തരേന്ത്യയിലും പശ്ചിമേന്ത്യയിലുള്ള ആധിപത്യം കിഴക്കേ ഇന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നു. കേരളത്തിൽ 19-1 എന്ന നിലയ്ക്ക് യുഡിഎഫ് LDFനെ അപേക്ഷിച്ച് മുന്നിട്ട് നിൽക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം ഇപ്പോൾ 3.25 ലക്ഷത്തോട് അടുക്കുകയാണ്. 72,904 വോട്ടിന്റെ മാർജിൻ അദ്ദേഹം ഇതിനോടകം നേടിക്കഴിഞ്ഞു. 27.51% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴത്തെ സ്ഥിതിയാണ് മലപ്പുറത്ത്. ഇത് അപ്പുറത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് ഇപ്പോഴും 98,285 തുടരുകയാണ്. 1 ലക്ഷം ആയിട്ടില്ല, 1 ലക്ഷം മറികടന്നിട്ടില്ല. 21% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കും. ചന്ദ്രശേഖർ, അതായത് യു പിയിൽ മാത്രമാണ് ഭാഗികമായിട്ട് SP BSP പിടിച്ചിരിക്കാൻ പറ്റുന്നത്. പക്ഷെ മറ്റൊരു സുപ്രധാന സംസ്ഥാനമായിട്ടുള്ള ബീഹാറിൽ 40 സീറ്റ്, അവിടെയൊക്കെ യഥാർത്ഥത്തിൽ BJPയുടെ തേരോട്ടമാണ്. 1-2 സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും ബി ജെ പി മുന്നേറുകയാണ്. അതുപോലെ ഉത്തർപ്രദേശിലും ഒരു 60-ഓളം സീറ്റുകളിലാണ് BJPയുടെ മേധാവിത്വം. മറ്റേ സഖ്യമുണ്ടായിട്ട് SP BSP സഖ്യമുണ്ടായിട്ട് പോലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പുതിയ ഘട്ടം, പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളികളുടെയും അതിജീവന തന്ത്രങ്ങളുടെയും ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രതിപക്ഷം എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്ത് എന്നൊരു ചോദ്യം ഇന്ത്യൻ പ്രതിപക്ഷത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. കൂടുതൽ ശക്തിയോടുകൂടി വിവാദ അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിൽക്കൊണ്ട ഒരു രാഷ്ട്രീയ ചേരി കൂടുതൽ ശക്തിയോടുകൂടി, കൂടുതൽ പ്രഭാവത്തോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിൽ അധികാരം കൈയാളാൻ എത്തുകയാണ്. പ്രതിപക്ഷത്തിന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഉടലെടുക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരുപക്ഷെ ഇതുപോലുള്ള ഇതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഒരിക്കലും ഉരുത്തിരിഞ്ഞിട്ടുണ്ടാവില്ല. അതായത് ഇന്ത്യ എങ്ങനെയാകണമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ വിവാദ വിഷയങ്ങൾ ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ കൂടുതൽ എന്താ പറയുക വർദ്ധിച്ച വീര്യത്തോടെ നരേന്ദ്രമോദി മുന്നോട്ട് തള്ളുമ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യ എന്നുള്ള രാജ്യം രൂപപ്പെട്ടു വരിക എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ പലരുടെ ആശങ്കകളെ ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രവണതകൾ വേണമെങ്കിൽ വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. എന്തെങ്കിലും ഒരു സമാനത ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ 1975-ൽ അപ്രതീക്ഷിതമായി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. പക്ഷേ അതവർ അടഞ്ഞ ജയിലുകൾക്കുള്ളിൽ കടന്നുകൊണ്ടാണ് ആ വെല്ലുവിളിയെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തത്. ഇപ്പോൾ പുതിയൊരു സാഹചര്യത്തിൽ തുറന്ന ജയിലിൽ വെച്ച് പ്രതിപക്ഷം സമാനമായ വെല്ലുവിളികൾ നേരിടാൻ ബാധ്യസ്ഥരാണ്, തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ പോലും അതായത് റെയ്ഡുകളും അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിട്ടുകൊണ്ട് പ്രതിപക്ഷത്തെ പ്പെടുത്തിയിരുന്നു. ജനാധിപത്യ സ്ഥാപനങ്ങൾ മുഴുവൻ നിർവീര്യമാക്കുകയും സ്ഥാപനങ്ങളും ഈവൻ അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ ആ ഒരു പ്രവണത ഇനി ശക്തിപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് കാണേണ്ടതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഏറെക്കുറെ വ്യക്തമാണ്. ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ NDA അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കൊയ്യുന്നതിലായിരിക്കും ഇത് വഴിവെക്കുക. കഴിഞ്ഞ മോഡി പ്രവാഹം എന്ന് പറയുന്നത്, അതായത് മോഡി വേവ് എന്നൊക്കെ വിശേഷിപ്പിച്ച സാധനം ഒരു മോഡി സുനാമിയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ്. NDA, BJP, RSS അതിന്റെ തീവ്ര ആശയങ്ങളുടെ പരീക്ഷണശാലയായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഇന്ത്യയുടെ ദിവസങ്ങളെ മാറ്റിയെങ്കിൽ അതിന്റെ ഒരു മഹാവിജയമാണ് അവർ ഇപ്പോൾ കൊയ്തെടുക്കാൻ പോകുന്നത്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റാണോ കൊയ്യുക എന്നത് മാത്രമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇതിന്റെ അലയൊലിയുണ്ട്. UDFന്റെ വലിയൊരു വിജയം ഏത് രീതിയിലാണ് ഇടതുപക്ഷം ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, കാസർഗോട്ട് KP സതീഷ് ചന്ദ്രൻ CPIM സ്ഥാനാർത്ഥി 1384 വോട്ടുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ LDF 2 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു, കാസർഗോട്ടും ആലപ്പുഴയിലും. നേരിയ വ്യത്യാസമാണ് 1384 22.84% വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് സതീഷ് ചന്ദ്രൻ 1384 വോട്ടുകൾക്ക് മുന്നിൽ വന്നിരിക്കുന്നു. കേരളത്തിൽ LDF 2, UDF 19. അല്ലാതെ തിരിച്ചു പോയിരിക്കുന്നു, തിരിച്ചുപോയിരിക്കുന്നു. ഒപ്പം തന്നെ ആരിഫിന്റെ ലീഡ് 993 കുറഞ്ഞിരിക്കുന്നു. ഒരു ഫ്ലിക്കർ മൂവ്മെന്റിലാണ് സതീഷ് ചന്ദ്രൻ മുമ്പിലേക്ക് വന്നത്, പിന്നീട് വീണ്ടും പോയിരിക്കുന്നു, പെട്ടെന്ന് പോയി. പക്ഷേ അവിടെയും ചന്ദ്രശേഖർ എനിക്കൊരു, അതായത് വലിയൊരു ലീഡിനെ മറികടന്നാണ് സതീഷ് ചന്ദ്രൻ വന്നത്. ഒരുപാട് വോട്ടുകൾ ആ ഒരു മണ്ഡലത്തിന്റെ ഒരു ഘടന അറിയാവുന്നവർക്കറിയാം. അതായത് മഞ്ചേശ്വരം, കാസർഗോഡൊക്കെ ഒരു ഇടതുപക്ഷ വിരുദ്ധ കോട്ടകളാണ്. പക്ഷെ അതേസമയം കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂര് എന്ന് പറഞ്ഞ 3 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കംഫർട്ടബിൾ മണ്ഡലങ്ങളാണ്. ഒരുപക്ഷെ കൺട്രോൾ റൂം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഏത് ഘട്ടമാണ് എന്താണ് എണ്ണാനുള്ളത്. കാസർഗോഡ് ബ്യൂറോയിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിച്ച് തരികയാണെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള വിവരം അതായിരിക്കും. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ വിവരം അനുസരിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ 2221 വോട്ടുകളുടെ മാത്രം മാർജിനിൽ കാസർഗോഡ് മുന്നിട്ട്. നമ്മളിപ്പോ നമ്മുടെ കാസർഗോഡ് ബ്യൂറോയെ നമ്മളിപ്പോൾ ഉടനെ ബന്ധപ്പെടണം എന്ന കാരണം വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, പക്ഷേ ചാഞ്ചാട്ടം കാണിക്കുന്നൊരു മണ്ഡലം ഇപ്പോൾ കാസർഗോഡാണ്. അതെ, ആ ചാഞ്ചാട്ടം കാണിക്കുന്ന കാസർഗോഡിന്റെ ഏത് ഭൂമികയിലാണ് ഇപ്പോൾ എണ്ണം നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഭൂമികയെ മുൻനിർത്തിയാണ് ഈ പറയുന്ന ഇടതുപക്ഷ മേഖലകളാണോ അതെയോ വലതുപക്ഷ മേഖലയാണോ ഇതെന്നുള്ള പരിശോധിച്ചാൽ മാത്രമേ അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എണ്ണി കഴിഞ്ഞ മേഖലകൾ ഏതാണ്, അതെ ഇനി എണ്ണാൻ പോകുന്ന മേഖല ഏതാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് ഈ ചാഞ്ചാട്ടം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തില് കർണാടകത്തോട് ചേർന്ന പ്രദേശങ്ങൾ കഴിഞ്ഞു കാണണം. ഇപ്പോൾ കാസർഗോഡ് 23%. അതെ, കാസർഗോഡ് മഞ്ചേശ്വരമാണ് ചന്ദ്രശേഖർ. അതെ, അതെ ആയിരിക്കണമെന്ന് ഞാൻ ഊഹിക്കുകയാണ്. എനിക്ക് അല്ലാതെ പറയാൻ കഴിയില്ല, പലതും മാറിയിട്ടൊക്കെ ഇത്തവണ സംഭവിക്കുന്ന ആ മണ്ഡലങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് കാസർഗോഡ് മഞ്ചേശ്വരം സതീഷ് ചന്ദ്രൻ തിരിച്ചു പിടിക്കുന്നു. 3000-ന്റെ വോട്ടിന്റെ ഭൂരിപക്ഷം സതീഷ് ചന്ദ്രൻ കാസർഗോഡ് തിരിച്ചു പിടിക്കുന്നു. ഒറ്റ മിനിറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇത്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞിരുന്നു, ഓരോ മണ്ഡലത്തിലും പ്രത്യേകതയുണ്ട്. കാസർഗോഡ് മണ്ഡലം എന്ന് പറയുന്നത് വളരെ ഹെട്രോജിനിയസ് ആയിട്ടൊരു മണ്ഡലമാണ്. അതായത് ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ UDF-ന്റെ കോട്ടയാണ്, ഈ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ LDF-ന് ആധിപത്യമുള്ളതാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ സതീഷ് ചന്ദ്രൻ LDF-ന് 1 എന്നുള്ളത് 2ലേക്ക് മാറ്റുന്ന രീതിയിൽ സതീഷ് ചന്ദ്രൻ ഉണ്ണിത്താന്റെ മുകളിൽ ലീഡ് സ്ഥാപിക്കുന്നു. കേരളത്തിലെ ഒരു സെക്കൻഡ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സണ്ണി ജോസഫ് നമ്മോടൊപ്പം ഉണ്ട്. സണ്ണി, എന്തൊക്കെയാണ് കാസർഗോഡ് ഇപ്പോൾ ഈ നിമിഷം, ഈ 11 മണിയാകാൻ പോകുന്ന നിമിഷം ഒരുപക്ഷെ വളരെ നിർജീവമായിരിക്കുന്ന ഒരു ഒരു വോട്ടെണ്ണൽ പ്രക്രിയയെ ഒന്ന് എണ്ണാനുള്ളത്? അതെ, ഇത് കാസർഗോഡ് ഇപ്പൊ ആദ്യം വന്നിരിക്കുന്ന റിസൾട്ടുകളൊക്കെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തില് ആണ്. അതുപോലെ കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിലാണ് UDF-ന് കുറച്ച് മേൽക്കൈയുള്ള മേഖലകളിലെ വോട്ടുകളാണ് എണ്ണി തീർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് രാജ്മോഹൻ ഉണ്ണിത്താന് 17,000 വോട്ട് വരെ ലീഡ് കിട്ടിയിരുന്നു. ആ ലീഡ് നിലയിലാണ് ഇപ്പോൾ മാറ്റം വന്ന് ഒരു ഘട്ടത്തിൽ സതീഷ് ചന്ദ്രൻ 1400 വോട്ടുകൾക്ക് മുൻകൈ നേടിയിരുന്നു. ഇപ്പോൾ വീണ്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ 2000 വോട്ടിന്റെ ലീഡ്. ഇപ്പൊ 3852 സതീഷ് ചന്ദ്രൻ ലീഡ് ചെയ്യുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം. ട്രെൻഡ് കാണിക്കുന്നത് പയ്യന്നൂർ, കല്യാശ്ശേരി, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളുടെ ബൂത്തുകൾ എണ്ണിത്തീർന്നതിന്റെ എണ്ണം വളരെ പകുതിയോളം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വോട്ട് നിലയിൽ വലിയ മാറ്റങ്ങൾ അങ്ങോട്ട് 20% മേലെ മാത്രമേ ഇതിനകം വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ. അതായത് 4/5 മാത്രം. ആ നിലയിൽ ഇത് പരിശോധിക്കുമ്പോൾ മുന്നോട്ട് പോകുന്ന സൂചനകൾ കാണിക്കുന്ന കാസർഗോഡ് അതിന്റെ ആധിപത്യം കൃത്യമാക്കാമോ? ഇപ്പോൾ ഏത് മണ്ഡലമാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം കൺസോൾഡേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വോട്ട് ഇതെല്ലാം എടുക്കുന്നുണ്ട്. 7 അസംബ്ലി മണ്ഡലങ്ങളിലെ വോട്ടുകൾ പക്ഷെ കൂടുതൽ എണ്ണുന്നത് UDF സ്വാധീനമുള്ള മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലെ കൂടുതൽ ബൂത്തുകളാണ് ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൃത്യമായ കണക്കുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ കൃത്യമായി സമാഹരിച്ച് വീണ്ടും ജോയിൻ ചെയ്യുക. പറഞ്ഞതുപോലെയാണത്. ഒരുപക്ഷെ നമ്മള് മറ്റ് ചാനലുകളിൽ ശ്രദ്ധിക്കുന്നതിന് അപ്പുറത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ടെന്ന കാരണം വെച്ചാൽ ഈ മണ്ഡലങ്ങൾ, ഞാൻ നേരത്തെ തന്നെ തുടക്കത്തിൽ ഞാൻ എൻ്റെ ഒരു ഒരു ഒരുപക്ഷെ എനിക്ക് ഈ മണ്ഡലത്തെക്കുറിച്ചുള്ള അറിവ് ഞാൻ പ്രദാനം ചെയ്തിരുന്നു. ആ ഒരു പ്രവണതയിലേക്കാണ് ഇപ്പോൾ ഇത് മടങ്ങിയിരിക്കുന്നത്. അത് ഇനി നമുക്കൊരു പക്ഷേ വടകര മണ്ഡലങ്ങളാണ്, മാത്രമല്ല വടകര കണ്ണൂർ മണ്ഡലങ്ങളും അങ്ങനെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വരും 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 ഇപ്പൊ ഉദാഹരണം കണ്ണൂർ സി പി എമ്മിന് സുരക്ഷിതമായിട്ടുള്ള മണ്ഡലമുണ്ട്, സി പി എമ്മിന് ഒരിക്കലും പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട്. നമുക്ക് വേണമെങ്കിൽ വടകരയിലേക്ക് ഒന്ന് പോകാം. വടകരയിൽ നമ്മുടെ ലേഖൻ കുട്ടൻ തയ്യാറെടുത്ത് കുട്ടനോട് നമുക്ക് ചോദിക്കാം. വടകരയിലും 8802 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. അതെ, വടകരയിൽ നമുക്ക് കുട്ടനെ കിട്ടിയോ? ഓക്കെ, നമുക്ക് ഒന്നും കൂടെ ഒരുപക്ഷെ ഇനി നമ്മൾ രാഹുലിന് ഭൂരിപക്ഷം 1 ലക്ഷം കടന്നിരിക്കുന്നു. അതെ, 1,09,612. അതെ, ഒന്നും കൂടി നമുക്ക് 24% എണ്ണി. വളരെ അത്ഭുതകരമായിട്ടുള്ള ചില പ്രവണതകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ട്. അപ്പൊ NDA 50% വോട്ട് ഷെയർ കടക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമായി മാത്രം. കഴിഞ്ഞ തവണ NDAയുടെ ഏറ്റവും വലിയ ആക്ഷേപം ഏറ്റവും വലിയ ആക്ഷേപം അവരുടെ ഓട്ടോഹരിയുടെ കുറവായിരുന്നു. 35% നേടിക്കൊണ്ട് ഇന്ത്യ ഭരിക്കുന്നു, ന്യൂനപക്ഷത്തിന്റെ ഭരണം. അപ്പൊ സീറ്റ് മാത്രമല്ല വോട്ട് കൂടി അവർ വർദ്ധിച്ചിരിക്കുന്നു, അതും മറികടന്നിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി പിന്നിൽ, വീണ്ടും അമേഠിയിൽ രാഹുൽ ഗാന്ധി പിന്നിൽ, ഇനി നമ്മള് കേരളത്തിലേക്ക് ഒരുപക്ഷെ ഈ കാസർഗോഡിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഏതാനും കുട്ടൻ, അതായത് എന്താണ് ഈ വടകരയിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? ആ ഭൂരിപക്ഷം, മുരളിയുടെ ഭൂരിപക്ഷം 8000ലേക്ക് താഴ്ന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ള താല്പര്യമുണ്ട്. എന്താണ് ഇപ്പോൾ 8802 വോട്ടുകളുടെ ഭൂരിപക്ഷത്താണ് ഇപ്പോൾ കെ മുരളീധരൻ മുന്നോട്ട് നിൽക്കുന്നത്. ഇത് ഇപ്പോൾ ഏതാണ്ട് 26% വോട്ടുകൾ എത്തിക്കഴിഞ്ഞു. ഇതൊരു വലിയ ലീഡാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം പുതിയ വിവരം കൂട്ടിച്ചേർത്തോട്ടെ, 11646 മുരളീധരന്റെ മാർജിൻ അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. 28% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ വിവരം തരുന്നു. ഏത് ഭാഗത്തെ വോട്ടുകളാണ് എണ്ണിത്തീർന്നത്? ഏതാണ് ഇനി എണ്ണാനുള്ളത്? ചന്ദ്രശേഖരൻ എരഞ്ഞോളി തലശ്ശേരി നിയമസഭാ മണ്ഡലം എടുത്തു നോക്കുമ്പോൾ എരഞ്ഞോളി, കതിരൂർ, തലശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു. ഇനി ആ ഭാഗത്ത് പന്ന്യന്നൂര്, ന്യൂമാക്കി, ചൊക്ലി ഉൾപ്പെടെയുള്ള വോട്ടുകൾ എണ്ണാനുണ്ട്. പന്ന്യന്നൂരിൽ LDF ഏതാണ്ട് 4000 വോട്ടിന്റെ ലീഡ് ഉണ്ടാകേണ്ടതാണെന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു പ്രതീക്ഷ. അത് പക്ഷേ ന്യൂമാക്കിയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായില്ല, 900 വോട്ടിനടുത്താണ് പൊതുവിൽ കാണുന്ന പ്രതീക്ഷ. അതുപോലെ തന്നെ ചൊക്ലിയിൽ LDF വലിയ സ്വാധീനമുള്ള കേന്ദ്രങ്ങളാണ് ചൊക്ലിയിലുള്ളത്. ചൊക്ലി സൗത്ത് മേന ഉൾപ്പെടെയുള്ള മേഖലകൾ എണ്ണാനുണ്ട്. അവിടെ 5000 വോട്ടിലധികം ലീഡ് കിട്ടേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് മണ്ഡലം നമുക്കറിയാം, എല്ലാ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും 14 ബൂത്തുകൾ വീതമാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പാണ് മറ്റൊരു LDFന്റെ പ്രധാനപ്പെട്ട പ്രതീക്ഷയുള്ള മറ്റൊരു കേന്ദ്രം. കൂത്തുപറമ്പിലെ ഏതാണ്ട് കോട്ടയം, കൂത്തുപറമ്പ് നഗരസഭ, പാട്യം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞു. കുന്നോത്തുപറമ്പ്, അതുപോലെ തന്നെ മൊകേരി, പാലൂർ നഗരസഭ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് വോട്ടെണ്ണാനുള്ളത്. ഇതിൽ കുന്നോത്തുപറമ്പിൽ UDF ലീഡുള്ള പ്രദേശമാണ്. മൊകേരി പക്ഷേ LDFന്റെ കേന്ദ്രമാണ്. മൊകേരിയിലെ 92 മുതൽ 105 വരെയുള്ള ബൂത്തുകളുണ്ട്. ഇവിടെ LDFന് നല്ല സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷെ അവിടെ നിന്നും പാനൂർ നഗരസഭയിലേക്ക് എത്തുമ്പോൾ അവിടെ തൃപ്പങ്ങത്തൂരും കൊയിലൂരും അതുപോലെ തന്നെ പെരിങ്ങത്തൂർ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ UDFന് സ്വാഭാവികമായും ലീഡുള്ള ഒരു പ്രദേശമാണ്. അത് വളരെ, അതായത് ഒരു പാനൂർ നഗരസഭയിലാണെങ്കിൽ LDF കണക്കാക്കുന്ന വോട്ട് വെച്ച് ഒരു 3245 വോട്ട് LDFന് കിട്ടണം. UDFന്റെ കണക്ക് പ്രകാരം 3662. ഇതൊക്കെ വളരെ നേരിയ. അതായത് കുട്ടന്റെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ എണ്ണിക്കഴിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങള്, ഇനി എണ്ണാനുള്ള സ്ഥലങ്ങള്, ഇനി എണ്ണാനുള്ള വോട്ടുകള്, അത് വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ ട്രെൻഡ് എങ്ങോട്ടാണ്? അതായത് ഒരുപക്ഷെ ഇപ്പോൾ മുരളിക്കുള്ള ഭൂരിപക്ഷത്തെ മറികടക്കാൻ PJ ജയരാജന് പറ്റുമോ, അതോ ഇപ്പോഴുള്ള സ്ഥിതി തന്നെ തുടരാനുള്ള സാധ്യതയാണോ ഉള്ളത്? ഒന്ന് വ്യക്തമായിട്ട് പറയും. ഇപ്പോഴുള്ള ട്രെൻഡ് വെച്ച് ഈ ഒരു ട്രെൻഡ് 1,000-1,500 ഭൂരിപക്ഷം എന്ന് പറയുന്നത് വടകരയിലെ ഇപ്പോൾ ഏരിയ എണ്ണാനുള്ള ബൂത്തുകളെ സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷമാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലശ്ശേരിയിലെയും കൂത്തുപറമ്പിലെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എണ്ണാനിരിക്കുന്നു. പക്ഷെ വടകരയിൽ നമുക്കറിയാം ആർ എം പി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സ്വാധീനമുള്ള കേന്ദ്രമാണ്. അവിടെ ഒഞ്ചിയത്തും ചോറോടും ആയിക്കോട്ടെ, അത് ഒരു സെക്കൻഡ് ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള മേഖല ഇനി എണ്ണാനുണ്ട്. അതുപോലെ തന്നെ യു ഡി എഫിന്റെ സ്വാധീനമുള്ള മേഖല ഒഞ്ചി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് എണ്ണാനുണ്ട്. ഇത് രണ്ടും കൂടി കണക്കുകൂട്ടി പറയുമ്പോൾ എങ്ങനെയായിരിക്കും ആ ട്രെൻഡ്? അതാണ് ചോദിക്കുന്നത്. സാധാരണ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ 10,000 എന്ന് പറയുന്നത് വലിയൊരു ട്രെൻഡായിട്ട് നമുക്ക് യു ഡി എഫ് ഉറപ്പിച്ച് വിജയിക്കുമെന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല. കാരണം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും പ്രധാനപ്പെട്ട എൽ ഡി എഫിന്റെ കേന്ദ്രങ്ങൾ എണ്ണാനുണ്ട്. ചില ഘട്ടങ്ങൾ കുറ്റ്യാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ യു ഡി എഫിന്റെ കേന്ദ്രങ്ങളും എണ്ണാനുണ്ട്. അവിടെ വീണ്ടും കൺഫ്യൂഷൻ. ഏതായാലും ഇതൊരു വലിയ ഭൂരിപക്ഷമായി പറയാനില്ല. ഓക്കെ, ഷാനിമോൾ വീണ്ടും ആലപ്പുഴയിൽ. ഷാനിമോൾ ആലപ്പുഴയിൽ ആരിഫിനെ മറികടന്നിരിക്കുന്നു 288. ഓക്കെ, നമുക്കിനി ആ മണ്ഡലത്തിലേക്ക് വരണം. ഷാജഹാൻ ആലപ്പുഴ. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിലെ ലേഖകന്മാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. എന്താ കാരണം വെച്ചാൽ ക്യൂരിയോസിറ്റി അവിടെയാണുള്ളത്. ഷാജഹാൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആദ്യഘട്ടത്തിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ആദ്യം ഉണ്ടെന്ന വോട്ടുകളൊക്കെ തന്നെ യു ഡി എഫിന് സ്വാധീനമുള്ള വോട്ടുകളാണ് എന്നുള്ളതായിരുന്നു പൊതുവെ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. അത് അരൂർ പഞ്ചായത്തിലാണെങ്കിലും പട്ടണക്കാട് പഞ്ചായത്താണെങ്കിലും ഇത്തരത്തിൽ മലയാളികളും വടക്കു പഞ്ചായത്താണെങ്കിൽ പോലും അസംബ്ലി പഞ്ചായത്തിലും ഒക്കെ തന്നെ അത് ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പാർലമെന്റ് വരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ടാണ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഷാജഹാന്റെ ശബ്ദത്തിൽ എന്തോ ഒരു തകരാറുണ്ട്. പക്ഷേ ആദ്യഘട്ടം യു ഡി എഫിന്റെ ശക്തിമായ കേന്ദ്രങ്ങളാണെന്നാണ് പറഞ്ഞത്. സതീഷ് ചന്ദ്രന്റെ ലീഡ് അവിടെ കാസർഗോഡ് കുറഞ്ഞിരിക്കുകയാണ് 1821. അതെ, എന്തായാലും കാസർഗോഡ്, വടകര, അതുപോലെ തന്നെ ഇനി നമ്മൾ കണ്ണൂരിന്റെ ഒരു ചിത്രം കൂടി മനസ്സിലാക്കണം. എന്താ കാരണം വെച്ചാൽ കണ്ണൂരും ഇതുപോലുള്ള വോളട്ടൈലായിട്ടുള്ള മണ്ഡലങ്ങളാണ്. എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കണം. ഉള്ള ലീഡ് എന്ന് പറയുന്നത് 18,524 വലിയൊരു ലീഡാണത്. അത് ഒരു താരതമ്യേന വലിയൊരു ലീഡാണ്. പക്ഷെ കാസർഗോഡ് ഇതുപോലെ 20,000 ലീഡ് ഉണ്ടായിരുന്നതാണ്. എങ്കിലും നമ്മളെ കേരളത്തിൽ നമ്മളിങ്ങനെ നിലനിർത്തിക്കൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഒരുപക്ഷെ കണ്ണൂർ ബ്യൂറോയ്ക്കും ജോയിൻ ചെയ്യാവുന്ന സന്തോഷം സമയമാണ്. കണ്ണൂര്, കാസർഗോഡ്, വടകര, ആലപ്പുഴ. കണ്ണൂരിൽ നിന്ന് സന്തോഷ്, എന്താണ് അവിടുത്തെ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ? ഈ ഒരു ലീഡിനെ മറികടക്കാൻ കഴിയുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടോ? റൗണ്ടിലാണ് കണ്ണൂരിൽ വോട്ടെണ്ണുന്നത്. കൃത്യമായി 3 റൗണ്ടിലും ലീഡ് നിലനിർത്താൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. എങ്കിൽ കൂടിയും ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങളിലെ അവർക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് കൂടുതൽ എണ്ണിയിട്ടുള്ളത്. പ്രതീക്ഷിച്ചത്ര വോട്ട് എൽ ഡി എഫിന് ലഭിച്ചിട്ടില്ല. അതും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ലീഡിൽ ഉയരാൻ ഇടയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ എൽ ഡി എഫിന് ലീഡ് ലഭിച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഈ പഞ്ചായത്തുകളിൽ ലഭിച്ച വോട്ട് ലഭിച്ചിട്ടില്ല. ഏതായാലും കൃത്യമായിട്ടുള്ള ഒരു ലീഡ് നില ഇപ്പോൾ സുധാകരൻ തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും ലീഡ് നില താഴാത്ത രീതിയിലാണ് കണ്ണൂരിൽ. കാരണം വെച്ചാൽ താങ്കൾ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞത് ഇരിക്കൂർ, പേരാവൂരാണ്. പക്ഷേ കണ്ണൂർ ടൗൺ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷം ജയിച്ചെങ്കിൽ പോലും അത് യു ഡി എഫിന് നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. ആ കണ്ണൂർ പട്ടണത്തിലെ മണ്ഡലത്തിലെ വോട്ടെണ്ണാണ് ശ്രീ. സന്തോഷ്, കണ്ണൂർ ടൗണിലെ വോട്ടെണ്ണിയോ? കണ്ണൂർ ടൗണിലെ വോട്ട് എണ്ണിക്കഴിഞ്ഞു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട ചേലോറ പഞ്ചായത്തിലാണ് വോട്ട് എണ്ണിയത്. ഔട്ട് പിന്നിട്ടപ്പോൾ 3,002 വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് യു ഡി എഫിന് ഇപ്പോൾ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. അതായത് കൃത്യമായും യു ഡി എഫിന് അവരുടെ വോട്ട് ഈ കണ്ണൂർ നഗരത്തിൽ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി ഏത് ഭാഗങ്ങളാണ് എണ്ണാനുള്ളത്? കൂടുതലായും എണ്ണാനുള്ളത് തളിപ്പറമ്പ് മണ്ഡലത്തിലെ എണ്ണാനുണ്ട്. എൽ ഡി എഫിന് സ്വാധീനമുള്ള ബൂത്തുകൾ എണ്ണാനുണ്ട്. അതോടൊപ്പം തന്നെ ധർമ്മടത്തെയും മട്ടന്നൂരിലെയും നിയമസഭാ മണ്ഡലങ്ങളിലെയും ബൂത്തുകൾ എണ്ണാനുണ്ട്. നിലവിൽ ഇത്രയും ലീഡ് നില സുധാകരൻ ഉയരാനുണ്ടായ കാര്യം ഇരിക്കൂറിലെയും പേരാവൂരിലെയും കൂടുതൽ ബൂത്തുകളാണ് എണ്ണി തീർന്നിട്ടുള്ളത്. എം എസ് കുമാറിന്റെ മുഖം കാണിച്ചു കൊടുക്കുക ആൾക്കാർ. കുമാറിനൊരു കൈ കൊടുത്തുകൊണ്ടാണ് കുമാറിനെ പാനലിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത്. അതെ, നമ്മുടെ ഏറെക്കുറെ ഇലക്ഷൻ ട്രെൻഡ് നമുക്ക് ലഭ്യമാവുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു പാനൽ ചർച്ചയിലേക്ക് പോകേണ്ട ഒരു ഘട്ടമായിരിക്കുകയാണ്. എം എസ് കുമാർ, അഭിനന്ദനങ്ങൾ. മോഡി വേവ് സുനാമിയാണ് വന്നിരിക്കുന്നത്. താങ്കൾക്ക് മൈക്ക് ഘടിപ്പിക്കുന്നത് വരെ ഞാൻ സംസാരിക്കാം. അതായത് ഇന്ത്യയുടെ ഒരു ചിത്രമെന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡി വേവിനെ കുറേ കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് 346 വോട്ടുകൾ 346 സീറ്റുകൾ NDAക്ക് ലോക്സഭയിൽ ലഭിക്കുന്നു. UPA 90, മറ്റുള്ളവർ 116, 110. അതായത് യഥാർത്ഥത്തിൽ വോട്ട് ഷെയറിലും സീറ്റ് ഷെയറിലും വലിയൊരു വർധനം, ഒരു മോഡി മാജിക് എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ മോഡിയുടെ അല്ലെങ്കിൽ BJPയുടെ NDAയുടെ ഒരു ആധിപത്യമാണ് നമ്മൾ കാണുന്നത്.